കോവിഡിനെ കൃഷിയിലൂടെ അതിജീവിക്കുകയാണ് കഞ്ഞിക്കുഴിയിലെ കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന സംഘടന. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രി കേരള ലിമിറ്റഡിന്റെ അങ്കണത്തിലാണ് ജൈവ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. വിഷരഹിതമായ പച്ചക്കറികൾ ജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തിലാണ് കൃഷി ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയുടെ മുറ്റത്തെ കാഴ്ചയാണിത്. 5 ഏക്കറിൽ നെല്ല് മുതൽ കഞ്ഞിക്കുഴി പയറുവരെയുണ്ട്. കഞ്ഞിക്കുഴിയിലെ കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് കൃഷി നടക്കുന്നത്. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാര്യം അവിടെയെല്ലാം ഈ രോഗവ്യാപനം ഭയങ്കരമായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആശങ്കയിലാണ് കേരളം. അത് തന്നെയല്ല മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പത്രസമ്മേളനത്തിൽ അതിജീവന കൃഷിയിലൂടെ മാത്രമേ സാധ്യമാകുന്നുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനമെല്ലാം നമ്മളിത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഉത്തേജനം നൽകിയിട്ടുണ്ട്. ഇതുമായി കൃഷിക്ക് മേൽനോട്ടം വഹിക്കുന്നതാകട്ടെ കഞ്ഞിക്കുഴി പയർന്ന അപൂർവ ഇനം വികസിപ്പിച്ചെടുത്ത ശുഭകേശൻ ചേട്ടനും. ഇവിടെ ഇപ്പം പാവലി, പടവലം, വെണ്ട, പയർ, കഞ്ഞിക്കുഴി പയർ എൻ്റെ ബ്രാൻഡ് എൻ്റെ സ്ഥാനം തന്നെ കഞ്ഞിക്കുഴി പയർ, അതുപോലെ തന്നെ സലാഡ്, കുക്കുമ്പർ, വഴുതന, തക്കാളി, പച്ചമുളക്, 13 ഐറ്റത്തോളം പച്ചക്കറികളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി വിജയിച്ചതോടെ കൂടുതൽ സ്ഥലം അനുവദിക്കാമെന്ന സ്റ്റീൽ ഇൻഡസ്ട്രി കേരള ലിമിറ്റഡ് അറിയിച്ചിട്ടുണ്ട്. ഫാം ടൂറിസം സെൻ്ററാക്കി മാറ്റാനാണ് കർഷകരുടെ ലക്ഷ്യം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റമാണ് കോവിഡ് അതിജീവനത്തിൻ്റെ പ്രതിബിംബമായി മാറിയിരിക്കുന്നത്. ഇതൊരു പ്രതീക്ഷയാണ്. ക്യാമറമാൻ അലോഷിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 ആലപ്പുഴ.